ശ്രീ അന്തോമാരനായിരുന്നു രാമകാശിന്റെ കൂടി രാമകക്ഷന്റെ
मनस 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 अद नमुक शरीर शरीर तरह समय कृत्य मनस शरीर का शब्द आ शब्द तीर्च नमुके शब्द अल को गायक शब्द आ गायक शब्द उतर गायक वाद्य वाईक धर्म विश्वास एल दृश्य कथकश मत संबंध भरनाट्यम मोहन नोक नृत्य प्राको अब चल भाग वाले शक्त पक्षे अमय कथकड़ी ओर चलन नृत्य वह ओर मुद्रक इन चलन कृत्यम पर चलन शक्ति नमे पकर् वाकूटे वाकुए कृत्य निश्चित ताड़पूर सच्च ना शरीर पकर् अगर अलग तीर्च पची चिंत इतना धारा पक्षे पड़े अमुकूरी प्रायपक्ष अशा गंगाधराचार पाटे इतना कल की सा ए मगन कथकड़ी मसुद मगन पर गंगाराशन पाट वाले एम मलया सस्ति वॉयस गंगाराशन कथकड़ी कल अस्ति वॉयस सोमान अस्ति वॉयस अस्ति वॉयस उद्देशिक अब कथक वे आब्द नमक वस्तुनिष्ठ क्वालिटेटीव अभिग्रहित साधन इन नाम शरीर कल कल निरीक्ष आदांत प्रकार चलन शब्द पकर्वादी शरीर नागरिक साधारण मनुष्य सूचि संगीत पाटि वे प्राधान्य श्रद्धि विभाग अद्हेम पसी हंसये तांगी समय
गोपुर सृष्टिक
ഇങ്ങനെ നമുക്ക് അതിന്റെ ഉയർച്ച അത്ഭുതപ്പെടുത്തുന്ന ഒരു ഉയർച്ചയിലേക്ക് അതിനെ ഇങ്ങനെ പൊക്കി ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതിയാണ് ഉപാസന. അത് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ആ ഉയർച്ചയെ ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി ദൂരെ നിന്നുകൊണ്ട് നോക്കി കണ്ടു. ഗംഗാരാശന്റെ അതായിരുന്നു അത് ഒരു സമുച്ചയം പോലെ, ഒരു ശില്പ സമുച്ചയം പോലെ ആ ഉയർച്ചയേക്കാൾ ഉപരി അത് ഉണ്ടാക്കുന്ന വളരെ സങ്കീർണമായ ഒരു ഒരു ശില്പ സംവിധാനം ആണ് ആ ഗംഗാരാശന്റെ പാട്ടിൽ. എനിക്ക് തോന്നിയത് സത്യമാണോ അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുമോ എന്ന് കേട്ടോ, ഈ രണ്ടു തരത്തിന്റെ സംഗീതം അത് രണ്ട് പരിധികളിലൂടെ അങ്ങനെ പൊയ്ക്കും, രണ്ട് തരത്തിൽ ഇങ്ങനെ നമ്മളെ സ്വാധീനിക്കാം. ഒന്ന് അതിന്റെ ആ ഉയർച്ചയിൽ ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലും, മറ്റൊന്ന് ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വികസിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഒരു കൊട്ടാരത്തിന്റെ ബേസ്മെന്റിൽ ഇങ്ങനെ പണിത് പണിത് ശില്പങ്ങളോട് കൂടി അജന്ത ഗുഹകളുടെ ഒരു ഗുഹ കാണുമ്പോൾ ഒക്കെ നമുക്ക് തോന്നുന്ന ഒരു അനുഭവം എന്ന് എല്ലാ ഗുഹകളും ഒറ്റ ഗുഹ കാണുമ്പോൾ ആ ഗുഹ ഉണ്ടാക്കിയ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യരെ അത്ഭുതത്തോടുകൂടി നമ്മൾ നോക്കുന്ന മനുഷ്യന്റെ കഴിവിനെ മനുഷ്യന്റെ ശക്തിയെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കുന്ന ഒരവസ്ഥയാണ് എന്നതുപോലെ വളരെ അത്ഭുതത്തോടുകൂടി ഈ ഈ രണ്ട് പാട്ടുകളും ഈ രണ്ട് രീതികളും എന്നെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പലരും എല്ലാവരും ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിച്ചിരുന്ന കാലത്ത് പരിഗണിക്കപ്പെടേണ്ട തലങ്ങളിലൊന്നും അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. പക്ഷെ അത് ദുഃഖകരമായ അവസ്ഥയാണെങ്കിൽ പോലും ഇത് ഉപാശാൻ പോലും ഉണ്ടായിട്ടുണ്ട്. നമ്പീശ്വരാശാന്റെ ശിഷ്യന്മാരിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു പിൻബലത്തോടു കൂടി വന്ന ഗായകരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടേതെല്ലാം ഈ ചെത്തി വിരിക്കെടുത്ത് നമ്മളൊരു ഗാർഡൻ ഒരു വീട്ടിൽ മുറ്റത്ത് അല്ലെങ്കിൽ അതുപോലെ പബ്ലിക് സ്പേസിൽ ഉണ്ടാകുന്ന ഗാർഡൻ പോലെ വെട്ടി നിർത്തിയ ചെടികളോട് കൂടിയ അങ്ങനെയുള്ളതിന്റെ സൗന്ദര്യത്തിലാണ്. അതേസമയത്ത് ഗംഗാരാശന്റെ പാട്ടിലേക്ക് ഉപാസന്റെ പാട്ടിലേക്ക് ഒരു സവിശേഷത, പക്ഷെ അല്ലേ കൂടുതൽ വന്യഭാവം എനിക്ക് തോന്നിയിട്ടുള്ളത് ഗംഗാരാശന്റെ പാട്ടിൽ. ഒരു ഒരു കാടിന്റെ പോലെ വളരെ സങ്കീർണമായ, മറ്റത് ഇങ്ങനെ ഉയർന്നുയർന്ന് പോകുന്ന ഒരു ഇതാണ്, ഇതല്ല വളരെ സങ്കീർണമായ ഒരു ഒരു കാട് നിൽക്കുന്നത് കാടിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിന്റെ ആ വള്ളികളും പടപ്പുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു കാടിന്റെ അവസ്ഥ, അങ്ങനെ ഏറ്റവും കൂടുതല് നമ്മളെ വളരെ സങ്കീർണമായ ഒരു തലത്തിൽ നമ്മുടെ സൗന്ദര്യബോധത്തെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഗായകൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് എന്റെ പാട്ടിൽ ഒളിച്ചിട്ടുള്ളത്. ഇന്നും എന്റെ കയ്യിലുള്ള കളക്ഷൻസ് എന്ന് പറഞ്ഞ പാട്ടിന് കഥകളി പാട്ടിന്റെ കളക്ഷൻസ് വളരെ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ, പക്ഷെ അതിലെ ഏറ്റവും കൂടുതൽ ഞാൻ വെച്ചിട്ടുള്ളത് ഉപ്പാശാന്റെ ഗംഗാരാശാന്റെയാണ്. അത് കാരണം അത് എപ്പോഴും ഒരു ടോണിക് പോലെ ഇടയ്ക്കൊക്കെ ഇതിന് ഇത് കേൾക്കുകയും അതിലൂടെ ഒരു ഒരു എനർജി സ്വയം സംഭരിക്കുകയും ചെയ്യുക, അങ്ങനെ ഒരുതരം ഇന്നത്തെ ഒരു പാട്ടിന്റെ വളരെ നല്ല നിലപാടുകാരും തന്നെയാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും ഒരു ഒരു തരത്തിലുള്ള ഒരു ഒരു തടാകം പോലെ നിൽക്കുന്ന ഒരു ചലനാത്മകമല്ലാത്ത ഒത്തിരി തരത്തിൽ ചലനമാണ് ഉണ്ടെങ്കിലും ഇതുപോലെ ഒരു ഒരു നമ്മുടെ ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറി വരുന്ന തരത്തിലുള്ള ഒരു സംഗീതം ആലപിക്കാൻ ആലപിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ ഈ ഗംഗാരാശന്റെ പാട്ട് ആണ് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത്. ആ ഒറ്റ തൃപ്തി കൊണ്ടാണ്, അത് മാത്രം അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്താം, എന്തായാലും ഇവിടെ എത്താം എന്ന് വിചാരിച്ച് വന്നത്. ഇന്ന് അത് എനിക്ക് അത് വളരെ സന്തോഷം സൂക്ഷ്മമാണ്. പറഞ്ഞതുപോലെ തന്നെ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്റെ വനം കൂടിയാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം അയാൾ ഇഷ്ടപ്പെടുന്ന ഈ അനുഭവത്തെ ഒരുപാട് അയാൾ പാട്ടുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഗംഗാരാശാന്റെ പാട്ട് പിന്നെ നമ്മള് പറയുന്ന പിടിയുടെ പാട്ടുമാണ്. അപ്പൊ എവിടെയൊക്കെയോ നമ്മുടെ ചില സങ്കല്പങ്ങള് വളരെ ജനതിക്കായിട്ട് പറഞ്ഞിട്ടതാ എന്തായാലും ഒരു ആ ഒരു
മനസ്സിലേക്ക് പകർന്നു പോകുന്നു. ഈ വളരെ കുറച്ച് മാത്രം കേട്ടിട്ടുള്ള നേരിട്ട് പക്ഷെ എങ്കിൽ പോലും ആ പാട്ട് കേട്ട് പകർന്നു പോകുന്ന ആ ഒരു വന്യ സൗന്ദര്യം കൊണ്ടാണ് അത് ഇക്കാലത്ത് നിലനിൽക്കും. പക്ഷെ ചെത്തിമിനുക്കി വെച്ച ഗാഠരികൾ നിർമ്മിക്കപ്പെട്ടവർ അസ്തമിച്ചാലും അവരുടെ പേര് മറന്നുപോയാലും ഈ വന്യ സൗന്ദര്യവുമായി കഥകളി സംഗീതത്തിൽ വന്നു നിന്ന തുലാരാസിന്റെ പേര് എന്നും നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഗംഗാധരാജന്റെ ഒപ്പം പാടാൻ കിട്ടിയാൽ മതി എന്നാണ് പറയാറ്.
രീതിയിലൂടെ പ്രയോഗിച്ചെന്ന് പറയാൻ പീഡിച്ചപ്പോള്ള ഒരു കഴിവ് കേരള കലാമണ്ഡലത്തില് അദ്ദേഹം മൈനസ് എന്ന് പറഞ്ഞൊരു വിഭാഗം തുടങ്ങിയ കാലത്താണ് ഗംഗാധർ കലാമണ്ഡലം രൂപീകരണ കേന്ദ്രം തുടങ്ങിയതൊക്കെ കഥകളി രംഗത്തേക്ക് വന്ന് തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നബി ശാസ്ത്രത്തിന് ശേഷം രണ്ടാമത്തെ തലങ്ങളും കഥകള് അതായത് നിലപാട് പതിന്റെ പദത്തോടുകൂടിയുള്ള ചിട്ടപ്രധാനായിട്ടുള്ള കഥകൾ പാടിപ്പാടിയാണ് ഗംഗാധരനെ നമ്മുടെ കണ്ടെങ്കിൽ. അത് കാരണം അദ്ദേഹത്തിന് എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നു. മാത്രമല്ല അദ്ദേഹം പെൺമണി ഹരിദാസ് മുതലുള്ള എമ്പ്രാന്തിരി ഹൈദരാബാദ് മുതലുള്ള എല്ലാവരെയും കൂടെ പാടിപ്പിച്ച് വളർത്തി കഥകളിക്ക് വലിയൊരു സംഭാവന ചെയ്തിരുന്നു. അതുപോലെ ഒരു വ്യക്തി കഥകളി ലോകത്തേക്ക് വേറെ ആരുണ്ടെന്ന് ആലോചിക്കുന്നതൊക്കെയാണ്. അത്ര ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് പോലെ തന്നെയാണ് ആരെങ്കിലും പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ആരെങ്കിലും പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൂടെ പാടുന്നതിനേക്ക് ഉരുട്ടി പിടിച്ച് നോക്കിയിട്ടുണ്ട്. അവർ പേരിപ്പിച്ചിട്ട് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ നേരെ പഠിപ്പിക്കുന്ന ആ ഒരു ശൈലി അദ്ദേഹം ഇല്ലാത്തതും പുലർത്തിയിരുന്നു. അതിന് ശേഷവും നല്ല രീതിയിൽ കഥകളി സംഗീതം നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വളരെ നിഷ്കർഷ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പുതിയ രാഗങ്ങളൊക്കെ ധാരാളം പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഥകളിയോട് ചോദിച്ച രീതിയില് വലിയൊരു സിനിമാ പാട്ട് പറയുന്നതായ പോലെ കഥകളി അദ്ദേഹം ആ കഥകളിത്വം നിലനിർത്തുന്ന രീതിയിൽ പുതിയ രീതിയിലൊക്കെ പരിഷ്കരിച്ചിട്ടുണ്ട്. ഒരു കോട്ടയനാരായണൻ പുറപ്പാട് പാടി തോന്നിയപ്പോ ഞാനും മാധ്യമ പാടാൻ തുടങ്ങണം ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പോയിട്ടുകളൊക്കെ അദ്ദേഹത്തിന് പറയുന്നു. അതുപോലെ വരുന്ന തലമുറയെ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു അനുഭവമുള്ള അധ്യാപകനായിരുന്നു അദ്ദേഹം ഗംഗാധരാശൻ. ഗംഗാധരാശൻ ഇതുപോലെ നമ്മളെല്ലാവരും പറഞ്ഞു വേണ്ടത്ര അംഗീകാരം ലഭിക്കില്ലാന്ന് പറഞ്ഞു. പക്ഷെ കേന്ദ്ര സംഗീത നാടകാദമിയുടെ കഥകളി സംഗീതത്തിനുള്ള ഏക അവാർഡ് ഗംഗാധരാശൻ മന്ത്രി കിട്ടിയിട്ടു. അതൊരു വലിയൊരു അവാർഡ് തന്നെയാണ്. തമാശയ്ക്കായിട്ട് ഞാൻ പറയാറില്ല, ഇപ്പോ പത്മശ്രീയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കാരണം ഗംഗാധരാശന്റെ ഗംഗാധരാശന്റെ ഒരു പത്മശ്രീയൊക്കെ മേടിക്കേണ്ടി ആ നിങ്ങളൊക്കെ ഉത്സാഹിക്കാന്ന് പറഞ്ഞു. എല്ലാവർക്കും പത്മശ്രീ ദിവസം അദ്ദേഹം മേടിക്കും. എന്തായാലും ഒന്ന് ഉപയോഗിക്കും. ഈ രാഷ്ട്രീയ പിടിപാടാണ് ഇതിന്റെയൊക്കെ പിന്നിലും കൂടെ നടക്കണേ. ഗംഗാധരാശന്റെ മകൻ അടുത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനോട് ഞാൻ പറയും സഹിക്കണം. ഇങ്ങനെ തിരുവനന്തപുരത്താണ് അപ്പൊ ആത്മീയ പിടിപാടെന്ന് പറയുന്നുണ്ടോ, അപ്പൊ താൻ സഹിക്കുന്നു. അദ്ദേഹം പറയും അച്ഛന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എങ്ങനെ ഉത്സാഹിക്കണേ, എനിക്ക് വയ്യ മാറണ്ടാവുന്ന അദ്ദേഹം വേറെ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഒരു നല്ലൊരു കാലഘട്ടത്തില് അദ്ദേഹത്തിന് നല്ല പാട്ടുകളെക്കാൻ വേണ്ടി ഇപ്പൊ കളക്ഷൻസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തോടുകൂടി. ഇതുകൊണ്ട് ഗംഗാധരാശന്റെ അനുസ്മരണം ഇനിയും ഇനിയും നടക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് അടുത്തത് ഗംഗാധരാശനെ പറ്റി ധാരാളം അനുഭവങ്ങൾ പീഡിച്ചിട്ടുണ്ട്. അതെ
गौरव कथ आ समय
उदाहरण गायक आचार्य पाड़ा पा
स्वाभाविक
പൊതുവെ ആശാൻ അങ്ങനെ അത് പറഞ്ഞു കേട്ടാവൂ.
ഇനി ആരെങ്കിലും സ്വകാര്യ സംഭാഷണത്തിലായിട്ട് ബാബൂച്ച ആശാന്റെ സന്തോഷത്തിന് ഒരു അതിലൂടെ ഒരു പക്ഷേ എന്റെ മോഹനേട്ടനെ വരെ ആശാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പരിഭ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ ആശാന്റെ മനസ്സിൽ സ്വീകരിക്കാം. ആശാനാണ് താല്പര്യമുണ്ട് എന്ന് ആശാനെ തോന്നിയാൽ പിന്നെ അവരോടുള്ളൊരു സ്നേഹവും വാത്സല്യവും ആശാനൊക്കെ പറഞ്ഞാൽ തീരൂല. പക്ഷെ എന്റെ ഏട്ടന് അത് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവസാനത്തെ വരെ ഉള്ള സമയത്ത് ആശാന്റെ വീടിന്റെ ചുറ്റുപാടുണ്ടാകാനും നടാനത്തെ ക്രിയകളിലൊക്കെ പങ്കെടുക്കാനും ഏട്ടന് സാധിച്ചത് ഏട്ടന്റെ ആ മനസ്സിന്റെ ശുദ്ധി അല്ലെങ്കിൽ ആശാൻ ഏട്ടനോട് കാണിച്ചിരുന്ന താല്പര്യവും മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രാമുഖി നാരായണാൻ തന്മനാരായണൻ അഭീഷാശ എന്റെ അച്ഛൻ തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു നവയുവ കാലഘട്ടം ഒരുപക്ഷെ തുടങ്ങുന്നത് ഗംഗാരാശാൻ നിന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗംഗാരാശാൻ ഗോപിശാൻ തുടങ്ങിയിട്ടുള്ള ഒരു സംഘം ഇപ്പോഴത്തെ ഒരു അവസ്ഥ ആധുനികർ തക്കെ ചില ആൾക്കാർ പറയുന്ന ചില ഗോഡഭാഷ അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിന്റെ ഒരു വിശേഷത ആർക്കും ഇല്ലാണ്ടെ എല്ലാ വിശേഷതയും ഗംഗാരാശാനിൽ തുടങ്ങി അത് ഗംഗാരാശാനിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയാത്ത പോലെ എവിടുന്ന് എന്ത് തുടങ്ങിയോ അത് അവിടെ തന്നെ അസ്തമിച്ചുവോ കഥകളി രംഗത്തെ വിശേഷത എന്ന് ഞാൻ ഭയപ്പെടുന്നു. തറപാടിയാലും മതിയാരാത്ത ഗംഗാരാശൻ ആരോടും അധികം സംസാരിച്ച് നടക്കാൻ ഇഷ്ടപ്പെടാത്ത ഗംഗാരാശൻ ഈ ശിഷ്ട ഗാനങ്ങളെ കൊണ്ട് പണ്ടടയ്ക്കുന്നത് വരെ കുട്ടിയും മൂളിയും ആലപിച്ചു അങ്ങനെയേ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ആത്മാവ് ഇപ്പോഴും അങ്ങനെ സഞ്ചരിക്കുന്ന പിന്നെ സുഹൃത്തായിട്ടുള്ള അവസ്ഥ രാവിലെ സൂചിപ്പിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊന്നുമല്ല നമ്മൾ കേട്ടോ എന്നറിയിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരും ഒന്നും എന്നും ആശാന്റെ മനസ്സിൽ സംഗീതം വെച്ച് ബാക്കിയൊക്കെ സുഹൃത്ത് വരെ ആയാൽ പോലും എല്ലാ തരത്തിലും ആശാനെ കാണാനുള്ള ഭാഗ്യം ആശ ആസ്വദിക്കുന്ന സംഗീതം നമ്മളെ ആസ്വദിപ്പിക്കുന്ന സംഗീതം കഥകളിയുടെ സാക്ഷാത് സംഗീതം എങ്ങനെയായിരിക്കും എന്ന് കേൾക്കാൻ പാടുന്നുണ്ട്. മോശം കാലത്തുള്ള ചില മനോവ്യാപാരങ്ങൾ അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്ന ഒരു പ്രത്യേക രീതി ആശാനുണ്ടാവും അത് കാണാനുള്ളത്. ഇനി മറ്റൊരാളിത് പാടി കേൾക്കണ്ടാന്ന് തോന്നാൻ ഭാഗത്തിന് പാടി കേട്ട ചില സാധനങ്ങൾ വേറൊരാളിനി പാടിയാൽ ഇങ്ങനെ ഒന്നും ആവില്ല എന്ന് തോന്നിയ അവസരങ്ങളോ യോ ആശ പാടിക്ക് ശരിയാണെങ്കിലോ എന്ന് വിഷമിച്ച ദിവസങ്ങള് ആശാന് കൊടുത്ത് സമ്മാനം സ്ഥലത്ത് കൊടുത്ത് സംസാരിച്ചപ്പോൾ ആ സംഘാടകരെ പോയി
മറിയയെ വിളിച്ച് ചീത്ത പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. കാരണം വേണ്ട പോലെയല്ല അച്ഛനെ പറ്റി സംസാരിച്ചത്, അതൊന്നും ആരോടും പറയണ മതി. അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുന്ന സ്ഥിരീകരിക്കുന്നു. കടകളോട് പോയി രക്ഷപ്പെടുന്ന അവസ്ഥ വന്നു. എന്തറിഞ്ഞാൽ അതിൽ പറയണേ ചോദിക്കുകയാണ്. കൊടുത്ത സമാനമായ ഏതാണ്ട് ഒരു 10,000 രൂപ എന്ന് എന്റെ ഓർമ്മ കവറോട് കൂടി കീറിയത് കാണാനായിട്ട് വന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു സാധാരണ എന്നും ഒരുപോലെ ഇരിക്കുന്ന ഒരു പാട്ടുകാരനായിട്ട് കഥകളിലേക്ക് എന്നെ എന്നും വിളിക്കാൻ പറഞ്ഞു, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ആളല്ലാതെ അവനവന്റെ പകർന്നു കിട്ടിയ കഥകൾ സംഗീതത്തെ നേരത്തെ ഇവിടെ ശിവശാസ്ത്രം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ശ്വാസത്തിന്റെ ഒരു ശക്തി 50-ആം അക്ഷരകാലം തകയും അകാരങ്ങളും ആ ശക്തിയോട് കൂടി കൂടെ പാടാൻ പറഞ്ഞ പലരും കളിക്ക് വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവമാണ്. കൂടെ പാടാൻ പറയുമ്പോൾ പലരും പേടിച്ച് കിളി പാടാനൊക്കെ പേടി അശ്രമപ്പെടാം. ചുരുക്കം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ ഒരുപാട് 2-5 കച്ചേരികൾ നിങ്ങൾ പേഴ്സണലായിട്ട് നടത്തിയപ്പോഴൊക്കെ അപ്പോഴൊക്കെ എന്താണ് നശാൻ ചെയ്യാൻ പാടാൻ വന്നിരുന്നത്, പാടാൻ ഇന്നത് പാടാനൊക്കെ പറയുമ്പോൾ ആദ്യം നശാൻ സമീപിച്ചിരുന്ന കാലത്തൊക്കെ അതിനോട് കാണിച്ചിരുന്ന മനോഭാവം, അത് കഴിഞ്ഞ് ശ്രീ പാലേരി മോഹൻ മുതലായിട്ടുള്ള ആൾക്കാര് എത്ര കാലമായി അദ്ദേഹത്തിന് വിളിച്ചെന്നെനിക്ക് അറിഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കൃത്യം സമയമുണ്ട്. അതിനുശേഷം അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് കൂടാൻ സാധിച്ചപ്പോ ആശാൻ കുട്ടിയാണോ അതിലും താഴെയുള്ള വലിയ നമുക്ക് തോന്നാം. പാടത്തിന് അവരോടുള്ള ഒരു വാത്സല്യം കൊണ്ട് പാടിയ പോലെ അറിഞ്ഞത്, ഒരു പക്ഷെ എന്നെ ഏറ്റവും പച്ചയെടുത്ത ആ അറിഞ്ഞത് ഇവരോടെ നിങ്ങൾ വാത്സല്യം കൊണ്ട് ആശാൻ കച്ചേരി നടത്തിയിരുന്ന പാടിയ കൊറേ അരങ്ങൾ ഞാൻ കണ്ടത്. ആ അരങ്ങുകൾ വന്ന് ശരിക്കും ഒരു പക്ഷേ മറ്റേ സ്റ്റേജിൽ പറഞ്ഞ കാര്യം വിട്ടണം, സ്റ്റേജിൽ പാടുന്ന രീതി വിട്ടണം. അവനവൻ ആ കഥകളി പാടുന്ന രീതിയിൽ അവനവന്റെ രീതിക്ക് തന്നെ പ്രാധാന്യം കൊടുത്ത പാടി കുറെ അരങ്ങുകൾ അവര് വൈകിട്ടപ്പെടുത്താൻ കഴിഞ്ഞു. എന്തായാലും എല്ലാവരും സൂചിപ്പിച്ച പോലെ കഥകളി സംഗീതത്തിന്റെ കുറെ ആൾക്കാര് പുറത്ത് ക്ഷേമമായിട്ട് പറഞ്ഞിട്ട് അശാന്റെ ശിഷ്യൻ അശാന്റെ സ്വന്തം ആൾക്കാര് അശാന്റെ പാട്ടിന് തോന്നില്ല കളിക്ക് ഇഷ്ടപ്പെടുമ്പോ അശാൻ വേണ്ടാട്ടോ അതിനെ പേരാണ് ക്ഷേമം. പാട്ട് സംശയമില്ല ഈ യുഗത്തിൽ കഴിഞ്ഞാൽ അതും കാണാനായിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാ തരത്തിലും മനുഷ്യനെ കാണാൻ പറ്റും. ഇതിന്റെ ക്രീം എന്താണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും മനസ്സിലാക്കാൻ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അതിനുള്ള ഭാഗത്തു തലവും നമുക്ക് വന്നിട്ടായിരുന്നു സാധിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരെയും ശരിക്കും ഇതിന്റെ തനത് സംഗീതത്തിൽ അശാൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ശിഷ്യന്മാരെ മനസ്സിലാക്കാൻ യുഗപ്രഭാവം തന്നെയായിരുന്നു. അദ്ദേഹം ഇഷ്ടപ്പെടുത്തിയ പലതും പാടികേമാരായ ഒരുപാട് ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് ഉണ്ടാതിരിക്കുന്ന പുറത്ത് ആ പാട്ട് കേമായിട്ട് പാടി അതികേമാരായ ആൾക്കാരെ കാണാൻ സംഗീതം എല്ലാ തരത്തിലും ജോലി സംഗീതത്തിന്റെ ആരോടും ഒന്നും ചുരുക്കം പറഞ്ഞാൽ പരിഭവം ഇല്ലാതെ അവനവന്റെ ആ ഉച്ച സുഹൃത്തുക്കളുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ പഴയ സുഹൃത്തുക്കളെക്കാൾ അധികം പുതിയ സുഹൃത്തുക്കളെ അകത്ത് കയറി എന്നുള്ള അഭിപ്രായം മനസ്സിൽ ആ പുതിയ സുഹൃത്തുക്കളെ കുറെ അശത്ത് ആലോചിച്ച് അവരോടൊപ്പം കുട്ടിത്തത്തോട് കൂടി പെരുമാറിനെ കാണാൻ അവസാന കാലങ്ങളിലൊക്കെ അവസരം കിട്ടി. പക്ഷെ എന്റെ ആ വലിയ സംഗീതത്തിന്റെ കടലിനെ കൊണ്ട് ആത്മാർത്ഥമായി അമ്മച്ചിരുന്നു. മനസ്സിലാക്കുകയും ചെയ്യാം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സുഹൃത്തുക്കളൊക്കെ
പറഞ്ഞുകൊണ്ടും നിർബന്ധിച്ചുകൊണ്ടും രണ്ടുപേരും പറയാൻ എനിക്ക് നാരായണനും കൃഷ്ണമാർക്കും പതിനേഴ് മമ്മലിനൊക്കെ ഏറെക്കുറെ തലമുറയില് ഏറെക്കുറെ പ്രായക്കാരാണ് കളി കണ്ടു പറഞ്ഞ നാരായണ പറഞ്ഞു കേട്ടു അത് കണ്ടു തുടങ്ങുമ്പോ തന്നെ സംഗീതത്തോടും ഒക്കെ ശ്രദ്ധ ഉണ്ടായിരുന്നു കേട്ടു തുടങ്ങി അത് ശ്രദ്ധിക്കുമായിരുന്നു വ്യത്യസ്തമായിട്ട് പറഞ്ഞ ഭാഷയാണ് സംഗീതം പിന്നീട് അത് ശ്രദ്ധിച്ചിരുന്നുള്ളൂ ശരിയാണ് ഞങ്ങൾക്ക് നേരെ മനസ്സിലായിരുന്നു സംഗീതം അത് തന്നെ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ പോലും രംഗനാഥന്റെ പാട്ടിനോടൊത്ത താല്പര്യം ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷെ അത് ഞങ്ങളുടെ മാത്രം കാര്യമായില്ല എന്നാണ് നമ്മുടെ അത്ഭുതകാരം പറഞ്ഞു കേട്ടത് ശരിയാണ് ബാഹ്യമായിട്ട് ഒരു സൗന്ദര്യമോ പാടിന രീതി വന്നിട്ടോ പെട്ടെന്ന് പ്രേമം തോന്നുന്നതോ ഒരു ഘടകങ്ങളും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് പാടിന രീതിക്കോ ഇല്ല എന്നുള്ളത് സത്യമാണ് പിന്നെ അതുകൊണ്ടായിരിക്കാം അതൊരു സംഗീതം ഗംഭീരമായിട്ട് പറയാം ഉദാഹരണം പറഞ്ഞില്ലേ എം ജി രാമന്റെ പാട്ട് അവിടെ കുറച്ചു പേരെ അന്നും കേട്ടിരുന്നുള്ളൂ ശരിയാണ് അതിന് അംഗീകാരം കൂടെ കുറച്ചുണ്ടായിരുന്നു പക്ഷെ അതിന് എന്താ പറയാ ശ്രദ്ധേയമായിട്ട് അവാർഡുകളോ മറ്റുള്ള അദ്ദേഹത്തിന് എഴുതുന്നു പക്ഷെ ഇന്നിപ്പോ എന്താണ് ചിന്തിച്ചാൽ അക്കാലത്ത് ഏറ്റവും ജനപ്രിയമായ പാട്ട് പാടിയിരുന്ന ആളുകളുടെ കൂടെ അപൂർവമാണ് എഴുതുന്നുള്ളൂ രേഖപ്പെടുത്തിവെച്ചിട്ടുള്ളൂ പക്ഷെ എം ഡി രാഘവന്റെ കച്ചേരികൾ 150 കച്ചേരികളെ ഇന്നും ഇന്ന് എല്ലാവർക്കും കിട്ടുന്ന പോലെ ഉണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ കാലത്തെ അതിജീവിക്കുന്ന ഈ സംഗീതത്തിനൊക്കെ കാലം മുതൽ സംരക്ഷിക്കാൻ സംവിധാനങ്ങൾ അത് അറിയിക്കുന്നതൊക്കെ അറിയുന്നു കിട്ടും തെളിവാണ് തുന്നലൊക്കെ പറഞ്ഞു പോലോ എത്രയോ ക്രിപ്റ്റിംഗ്സ് അദ്ദേഹത്തിന്റെ പാട്ടുകളൊന്നും രേഖപ്പെടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ 100-ലേറെ പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു ഇതൊരു നല്ല സൂചനയാണ് അത് ഈ പാട്ടിന്റെ അത് അറിയിക്കുന്ന കഴിവ് ആ കഴിവ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ജീവിക്കേണ്ട അധികം അതിന്റെ മൂല്യം മൂല്യങ്ങൾ അതിന്റെ ഉള്ളതിന്റെ ഒരു ദൃഷ്ടാന്ത കൂടിയാണ് ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വന്യമായ ഒരു സംഗീതമാണ് സംശയമൊന്നുമില്ല ഇത് ലളിതമാണ് പെട്ടെന്ന് ആൾക്കാർ അനുകരിക്കാവുന്നോ കൊണ്ടുപോകാവുന്നോ മാർഗോ വഴി വീഡിയോ അനുഭവ സാക്ഷികളോ പറഞ്ഞാണ് അത് കുറെ ദുഃഖമാണ് കുറെ ആഴാണ് എന്തൊക്കെ നമുക്ക് എത്തിച്ചേരാത്ത കുറെ മാർഗങ്ങളും സഞ്ചാര രീതികളൊക്കെ ഈ സംഗീതത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അത് ആർക്കും പെട്ടെന്ന് തന്നെ അത് നയ്യും ആകർഷിക്കാം ഈ വഴിക്ക് പോയിക്കോളാം ആ ഒരു തെളിയിക്കുന്ന ഒരു തെളിഞ്ഞ മാർഗമല്ല ഒരു രാജപാത അല്ല രാജപാത എളുപ്പമാണ് ഇവിടെ പോവാം വേഷവേദിയുടെ എളുപ്പമാണോ അതേ നിന്നോ എഴുതങ്ങളുണ്ടല്ലാത്ത വഴി പഠിപ്പാൻ പക്ഷെ ഗംഗാരാഷ്ട്ര സംഗീതം അതല്ല ഇത് ദുർഗമാണ് വന്യമാണ് അതില് അതുകൊണ്ടാണ് ഒരിക്കലും സ്റ്റുഡിയോ ഫോണിംഗ് ആവാത്തത് ഒരിക്കലും അത് ചെരുപ്പണി വരും ഇന്ന് ഇന്ന് കൂടെ പാടുന്ന പാട്ടായിക്കൊള്ളില്ല അത് പിന്നെ നമുക്ക് അടങ്ങിയിട്ടുണ്ട് അത് ഉള്ളിനുള്ളിൽ നിന്ന് വരുന്ന പക്ഷെ അത് മുടി ധാരാളമുള്ളവർക്ക് ചാർജ് ധരിച്ചു കിട്ടണം എന്ന് പറയും അത് മുടിയുള്ളവരുടെ വിവരണം മറ്റത് നേരത്തെ തന്നെയാണ് അലങ്കരിച്ചു വെച്ചാൽ തന്നെയാണ് അലങ്കാരം തക്കില്ലാന്ന് പറയുന്നത് ഒരു ആവശ്യമൊന്നും പക്ഷെ ഇത് എങ്ങനെ വേണേ കേട്ടോ ധാരാളം മുടിയുണ്ട് ഈ സമ്പന്നതയാണ് സംഗീതത്തിന്റെ സവിശേഷത എന്നാണ് പിന്നെ അതിന് അറിയിക്കുന്ന അംഗീകാരങ്ങളും കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ് മറ്റൊരു വ്യത്യസ്തമായ പലേ പോലെ പറഞ്ഞത് കേന്ദ്ര സംഗീത നാടകങ്ങളുടെ ഭാഗം അതിന് മാത്രമേ കിട്ടിയുള്ളൂ സംഗീതത്തിന് അത് ഒറ്റപ്പെട്ട ഉദാഹരണമാണ് കഴിയുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ വ്യക്തി അറിയിക്കുന്ന അദ്ദേഹത്തെ ഈ കഴിവെന്ന് തോന്നുമ്പോൾ അത് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും എനിക്ക് തോന്നുന്നത് കാരണം അതാണ് എളുപ്പമല്ലാതെ കിട്ടാൻ എന്താ പറയാ മറ്റേ നാടുകളൊക്കെ ഇടശ്ശേരി പാട്ടുകൾ അല്ല കവിത പറഞ്ഞപോലെ ഇടശ്ശേരി അന്ന് വലിയ കവിയായിരുന്നു പക്ഷേ അവരെ കുറച്ച് പേരെയാണ് ഇടശ്ശേരി ആകർഷിച്ചിട്ടുള്ളത് അത് എന്തുകൊണ്ടാണെന്നാൽ ചെങ്ങമ്പുഴക്ക് അങ്ങനെ ഉണ്ടോ നേരെ മനസ്സിലാണ് അത് ബാഹ്യമായിട്ട് പെട്ടെന്ന് തന്നെ അവളെ ആകർഷിക്കാതെ പ്രഥമ ദൃഷ്ടിയെ തന്നെ പ്രേമം ചെലുത്തിയത് ഒരു പ്രഥമ വശം ഒരു ആകർഷക വശം നമ്മുടെ പെട്ടെന്ന് തന്നെ
वेषम
രാമദാസനും ശിവരാമസനും എങ്ങനെ കയറിയോ അതിന്റെ മറ്റൊരു രൂപത്തിലായിരിക്കാം യമനാരാസന സംഗീതം. ഒരു ചാടി മുണ്ടടിച്ചും ചുറ്റിട്ട് നമ്മൾ നമസ്കരിക്കുന്ന ഒരാളെ പോലെ കുരുകി വന്നാണ്. അതൊരു സംഗീതമാണോ ഒരു കടലാണോ എന്ന് എനിക്ക് പറയാൻ കഴിയും. പലപ്പോഴും താളത്തിന്റെ സ്ഥായി ഊന്നി നിൽക്കുകയും താളത്തിന്റെ മറുകട്ട ചാടാതിരിക്കാൻ വേണ്ടി സംഗീതത്തിനെ പിടിച്ചു അമർത്തി നിർത്തുകയും ഒരു പ്രത്യേക സംഗീതം എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ടാം ദിവസമാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന പതിഞ്ഞ പദം കഴിഞ്ഞാൽ ഇനി തൊട്ട് വരുന്ന പൂർവകല്യാണി പാടുമ്പോൾ എങ്ങാടേശന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പൂർവകല്യാണി അത് പിന്നെ വേറെ ആരെയും കാണിക്കുന്നു. ഇങ്ങനെ പല സ്ഥലത്തും രണ്ടാമത്തെ മൂന്നാമത്തെ പദമാവുന്നതാണ് യമനാരാസന്റെ വശീകരണം തോന്നുന്നത്. ചിലപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ചത് കളിയോ കാണാൻ അതൊന്ന് പോരണ്ട നിർത്തുകയോട് വരുമ്പോൾ ഒരിക്കലും യമനാരാസന്റെ പാട്ട് നമ്മൾ എണിപ്പിക്കാൻ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു എന്താ പറയാ ഒരു ആ ഒരു പ്രത്യേക ആകിരണ ശേഷി യമനാരാസനെ കണ്ടുപിടിക്കാറുണ്ട്. അതിനുശേഷം ചില രാഗങ്ങളെ കുറിച്ച് ആശാനോട് നേരിട്ട് ചോദിക്കേണ്ടി വേണ്ടി സംസാരിച്ചിട്ട് അതിന് മുമ്പ് കണ്ടിരുന്ന യമനാരാസനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഗൃഹനാഥനെ എങ്ങനെ കാണുന്നു അതിന്റെ മറ്റൊരു രൂപത്തിൽ യമനാരാസനെ കാണാൻ കഴിയുന്നത്. പിന്നീട് അദ്ദേഹത്തിനെ കാണുന്ന ഒരു കളിക്ക് അല്ലെങ്കിൽ കളിപ്പറമ്പിലോ ചെല്ലുമ്പോൾ ആ സന്തോഷത്തിന്റെ ഒരു പ്രത്യേക ചിരി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാനം ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ അന്നത്തെ പാട്ട് ഗംഭീരമായി നോക്കാം. അങ്ങനെ ഒരുപാട് കഥകൾ ആശാന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം പോയി കളി കാണാൻ ഭാഗ്യം സിദ്ധിച്ചതാണ്. ഇപ്പോഴും ആ ഒരു ശൈലി പിന്തുടർന്ന ഏത് പാട്ടുകാരെ കണ്ടാലും അല്ലെങ്കിൽ കഥകളി സംഗീതത്തില് ഗംഗാരാജന്റെ വഴി ഇങ്ങനെ ഇറങ്ങി വരണോ എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സംഗീതത്തിന്റെ വഴിയിൽ ഇങ്ങനെ വേണം പാട്ട് എന്ന് തോന്നിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഗംഗാരാജനുണ്ടായിരിക്കും കഥകളി സംഗീതത്തിനൊരു ശക്തി തീർച്ചയായിട്ടും ഗംഗാരാജന്റെ വഴിയിൽ തന്നെയാണ്. വളരെ വൈകിയാണ് പലരും ഗംഗാരാജ പല ആൾക്കാരും ഗംഗാരാജന്റെ ശിഷ്യന്മാരാണ് അല്ലെങ്കിൽ ഗംഗാരാജന്റെ കൂടെ പാടി നിന്നവരാണ് ഗംഗാരാജനെ പേടിച്ചിട്ട് മാറിയിട്ടുള്ള വളരെ വളരെ വൈകിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത്രയ്ക്കും ഗംഗാരാജന്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ അല്ലെങ്കിൽ സ്വന്തം കുടുംബനാഥനെ പോലെ സ്വന്തം ശരീരത്തിലെ ഒരു ഭാഗം പോലെ നമ്മളോട് ആയിക്കഴിഞ്ഞുള്ളത് ആ തിരിച്ചറിവ് പെട്ടെന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും മറ്റു പലരും ആശാനത്തിൽ ഒരുപാട് മുന്നേക്ക് പോയി കഴിഞ്ഞു. ആശാന്റെ ഒരു നഷ്ടം എന്ന് അത് എങ്ങനെയെന്നെനിക്ക് പറയാറില്ല. കഥകളി സംഗീതത്തിന്റെ ഈ നഷ്ടം എങ്ങനെയെന്നെനിക്ക് പറയാറില്ല. ഗംഗാരാജാൻ എവിടെ എത്തി എന്നുള്ളതിന്റെ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന കലാകാരന്മാരെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ആ സ്ഥായി ആ ശക്തി ആ താളബോധം ആ സൗന്ദര്യബോധം ആ കഥകളിയിൽ ഉറച്ചു നിൽക്കുന്ന പാഠവും ഇതെല്ലാം തെളിയിക്കുന്ന ഗായകർ ഇനിയും ധാരാളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആശാനെ ഒന്ന് നമസ്കരിക്കുന്നത്. ഇവിടെ ഇന്ന് സംസാരിച്ച പലരും കുറച്ചൊക്കെ അല്ലെങ്കിൽ വളരെയധികം വിഭിന്നമായി ഒരു തുടക്കമായിരുന്നു ഞങ്ങളുടെ വിന്യാസങ്ങളായിട്ടുള്ള അടുപ്പെന്ന് പറയുന്നത്. മിക്കവാറും ആളുകൾ കഥകളി കണ്ട് അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം ഗംഗാരാജനിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കഥകളിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സമയത്ത് കഥകളി കാണാം എന്നൊക്കെ പറഞ്ഞ് ശ്രീകൃഷ്ണവർക്ക് നടന്ന കഥകളി ശില്പശാലയ്ക്ക് കൊണ്ടുപോകാം ശരി അങ്ങനെ പോയി ആദ്യത്തെ ദിവസം ഗംഗാരാജന്റെ പാട്ടെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം വന്നു ഗംഗാരാജൻ അന്ന് ആരെ അറിയൊന്നുമില്ല ഗംഗാരാജന്റെ പാട്ടെന്ന് പറഞ്ഞു ഗംഗാരാജൻ വന്നൂല്ല ഇന്ന് മാർഗാശന്റെ പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുപ്പിന്റെ കാലത്ത് തന്നെ ഞങ്ങൾ അഞ്ചു ദിവസത്തെ പരിപാടിയാണ് കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള പരിപാടികളാണ്. കാലത്ത് അവിടെ എത്തിക്കഴിയുമ്പോ അവിടുത്തെ ടേബിൾ ബോർഡിൽ ഒരു പാട്ട് കേൾക്കാം. അതായത് ക്ലാരിറ്റി ഒന്നുമില്ല വളരെ പതിഞ്ഞ ഒരു കാസറ്റ് അതിനകത്ത് കൂടെ ഇങ്ങനെ ഒരു ശബ്ദം വരുന്നുണ്ട്. അത് കർമ്മശബ്ദമാണ്. അന്നൊക്കെ ആകെ എനിക്കറിയാവുന്ന ഒരേ ഒരു കളി കർമ്മശബ്ദമാണ്. ഗംഗാരാജന്റെ ഇറക്കിയ കാസറ്റിലൂടെ കർമ്മശബ്ദം ഞാൻ കേട്ടത് ആകെ അറിയാവുന്ന നാല് പേര് അതാണ് കേൾക്കുന്നത്. കാതലേ ഡൗട്ടിനെയാണ് പക്ഷേ രണ്ടാമത്തെ പാടണം. പക്ഷെ പേരെന്തൊക്കെയോ ഉണ്ട് ആ പാടം. വല്ലാത്തൊരു വശീകരണം അന്ന് ആ സമയത്ത് വല്ലാതെ അത് തോന്നുകയും പിന്നീട് ആശാന്റെ പാട്ട്
നേരിട്ട് കേൾക്കാനിടയായി കഴിഞ്ഞു. അപ്പോ ഇതേമാതിരി അന്നൊക്കെ ധാരാളം വായിക്കുമായിരുന്നു, കണ്ണലെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു, പാട്ടിനെ കുറിച്ച് അറിയണം. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സംശയമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഒരു കില്ലന്റെ അടുത്ത് വലിയ ഒരു കത്ത് എഴുതാണ് കേട്ടാൽ അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇതുകൊണ്ട് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കത്ത് ഞാൻ കൂടി എഴുതാണ്. കേൾക്കാനാശങ്ങൾക്കൊന്നും മറുപടി അങ്ങനെ പ്രതീക്ഷയൊന്നും വരാം, കത്ത് എഴുതുന്നു അങ്ങനെ. അത് കഴിഞ്ഞ് ഒരു ഒരാഴ്ച ഒന്നൊരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു എ ഫോർ ഷീറ്റിന്റെ അപ്പുറവും ഇപ്പുറവും ഇങ്ങോട്ട് തിരിച്ച് സൈഡിലും ഒക്കെ ഒരു എഴുത്ത് ഇങ്ങോട്ട് വരാം. അത് ആ കാലത്തെ തെക്കൻ പാട്ടുകളെ പറ്റി, ഉണ്ണി താമസിച്ച് ആചാരം നാടകത്തിലൊക്കെ ചെയ്തിട്ട് സ്വാധീനമാകുന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുമാതിരി ആ കഥകളി സംഗീതത്തിന് ആശാൻ അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതിക്കൊണ്ട് ഒരു എഴുത്താണ്. അതിന്റെ അവസാനം നേരിട്ട് വരികയാണെങ്കിൽ ഇനിയും പറയണമെന്നുണ്ട്. അത്രയും അപ്പുറം സൈഡ് കഴിക്കാണ്ട് നിർത്തിയതാണ്, നേരിട്ട് വന്ന ഇനിയും എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്നുള്ള ഒരു മറുപടിയോട് കൂടി ആ എഴുത്ത്. അതിനുശേഷമാണ് ഞങ്ങള് അന്നൊരു ഇന്നാപുര ക്ലബ്ബ് നടത്തിയ കഥകളിയുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു, ക്വിസ് മത്സരവും ഒരു ഉപന്യാസ മത്സരം. അത് ക്വിസ് മത്സരത്തിന് ഇല്ലായിരുന്നു, ഉപന്യാസ മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടി 500 രൂപയാണ്. ആ 1000 രൂപ കൊണ്ട് കഴിഞ്ഞാഴ്ച ഒരു കളി സ്പോൺസർ ചെയ്യാൻ തീരുമാനിക്കുകയും അതിന് വേണ്ടി കഴിഞ്ഞാഴ്ച ക്ഷണിക്കാൻ വേണ്ടിട്ട് ചാലക്കുടി അവിടെ ഒന്നാം ദിവസത്തിന് കഴിഞ്ഞാഴ്ച ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഞങ്ങൾ പോകുന്ന അപ്പോഴാണ് ആശാൻ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വരുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തുന്നത് 2:30 ഉച്ച എഴുതി 2:30 ആശാൻ ഞങ്ങളെ കാത്തു നിൽക്കുക, ഭക്ഷണം കഴിക്കാതെ ആ പ്രായത്തിൽ ഞങ്ങള് വരുന്നെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അതിനുശേഷം ആശാനുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം, ഒരുപാട് ആശാന്റെ ലാവണകള് ഏറ്റുവാങ്ങാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളിൽ നിന്നാണ് ഞാൻ ചിന്തമൊക്കെ എനിക്ക് ശക്തമായി വിശ്വസിക്കുന്നത്. എന്റെ മൊബൈലിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് പലപ്പോഴും പിള്ളേർ ചോദിച്ചിട്ടുണ്ട് ഇതാണ് അപ്പസനാണെന്ന് കരുതിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, കാരണം അതുപോലെ ആശാൻ ഞങ്ങളെ കൊണ്ട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ആശാനെ കൊണ്ട് സിനിമാപ്പാട്ട് അടക്കം കൂടജാതിയിലുള്ള സിനിമാപ്പാട്ട് അടക്കം പാടുന്നു പറഞ്ഞ് രാത്രി 5 മണിക്ക് ചാവറ ബസ് സ്റ്റോപ്പിൽ ഇരുന്നു. ബസ് വരാൻ 1.5 മണിക്കൂറുണ്ട്. അതുവരെ ആശാൻ പാടി, അത് മറ്റേ കല്യാണ സൗദിയായിരുന്നു, അത് പാടി പുറത്തെ ഇറങ്ങിയ ആശാനോട് പറഞ്ഞു ആശാനെ ഞങ്ങള് ചാലത്തിൽ ഇവിടെ വരണതല്ലേ, ആശാൻ തെളിക്കുത്തും കൂടി ഒന്ന് പാടുന്നു. അപ്പൊ വീണ്ടും ആശാൻ തെളിക്കുത്തിന് കയറി, തെളിക്കുത്ത് കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഞങ്ങള് ഭയങ്കരിക്കില്ല ആശാൻ അടുത്തൊരു പദം കൂടി ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്രയും വന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ. അത് കഴിഞ്ഞ ആശാൻ ഞങ്ങള് മാറിപ്പിക്കുന്ന ആശാൻ കുറച്ച് അത് ഇനി പാടണ്ടല്ലോ എന്ന് കേട്ട് ബസ് സ്റ്റോപ്പില്ല, ബസ് സ്റ്റോപ്പിൽ പിന്നെ 1.5 മണിക്കൂറുണ്ട്. അപ്പൊ ആശാനോട് പിന്നെ സിനിമാ പാട്ടടക്ക പാടിച്ച രാത്രികളുണ്ട്. ആശാന്റെ വീട്ടില് വീട്ടിൽ പോയി പിന്നീട് ഞങ്ങളൊരു ചെറിയ ഒരു ഡോക്യുമെന്ററി ആശാനോട് സംസാരിച്ചിരിക്കുന്ന റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ പോയ രാത്രികളുണ്ട്. കളി കഴിഞ്ഞ് ആശാനോടൊപ്പം വീട്ടിലേക്ക് പോയ രാത്രികളുണ്ട്. എന്റെ ആയാലും സുജയുടെ ആയാലും കല്യാണത്തിന് തലേദിവസവും തത്തലദിവസവും ഒക്കെ വന്ന് ആശാൻ വന്ന ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്ന വ്യക്തിപരമായ അനുഭവമാണ്, ആശാനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ അനുഭവങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ആശാനുമായി ബന്ധപ്പെട്ട പാട്ട് അനുഭവങ്ങൾ അതും വളരെയധികമാണ്. ഈ ഗംഗാശാന പാട്ടിനെ സംബന്ധിച്ചിടത്തോളം പലരും പറയും ചിട്ടപ്രധാനമായ പാട്ടാണ്. നമ്മൾ കലക്കി പുറത്ത് ഇരിക്കുമ്പോൾ അതിനോടൊക്കെ പറയും ഗംഗാശാന ഇങ്ങനെയാണ് വന്നത്, അവിടെ വന്നപ്പോൾ തോന്നിയൊരു പാട്ടാണ്. അങ്ങനെ ഒരു പാട്ടൊന്നും അറിയില്ല ഗംഗാശാനെ പറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു കലക് സംഗീതത്തിലെ ഇന്ന് ഇന്നത് പാടണം എന്നുള്ള രീതിയിൽ പ്ലാൻഡ് ആയിട്ട് വരുന്ന ഒരാളാണ് ഗംഗാശാന. അത് പലരും പറയുന്നത് അവിടെ വന്നിട്ട് ആശാന്റെ പാട്ട് അങ്ങനെ ആയിപ്പോയതാണ്. ഗംഗാശാന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അന്ന് ചാലത്തി ക്ലബിലെ ഒരു യമന കല്യാണം ഗംഭീരായി പറഞ്ഞിട്ട് പാഷാനോട് ചോദിച്ചിട്ട് ഒന്നെയില്ല, ഞാനത് പിന്നെ കുറെ കാലം ആലോചിച്ചോണ്ടിരിക്കുന്ന അവരെ അറിയണമെന്നുള്ള യമന കല്യാണിലായ എന്താണ് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. സാധാരണ പറഞ്ഞിട്ട് ആമന്റെ പറഞ്ഞു അത് മധ്യമത്തെ ഫയലിലെ കുറെ നേരം ആലോചിക്കുന്നതാണ്. ഒരു ഭയങ്കര ചടുലമായിട്ടുള്ള ഒരു പക്ഷേ ആ എന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കാനും അതിങ്ങനെ ദേഷ്യത്തോണ്ടിട്ടാണ് പറയണ്ടേ, അതങ്ങനെ തന്നെ പറയണ്ടേ. ഈ രീതിയിൽ ഇങ്ങനെ ധാരാളം വീട്ടിലിരുന്ന് പ്ലാൻഡ് ആയിട്ട് ഇരാളം മാറ്റുന്ന പല കാലങ്ങളും സംസ്ഥാനത്തിലേക്ക് വരണം അങ്ങനെയാണ് അങ്ങനെ പറയും തിരിച്ചെണ്ണായിട്ട് കൂടെ. അതാണ് ഞാൻ ഞങ്ങളൊരു തവണ കോട്ടയത്ത് പോയിട്ട് ചോദിച്ചത്, അതാണ് അങ്ങനെ അങ്ങനെയല്ല. അത് കൃപാസന ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്കത് പേരെങ്കിലും പാലിമുക്കിയാൽ എന്താണ് എന്ന് ആലോചിച്ച് കൃത്യമായ ആലോചനകളും കൃത്യമായ പ്ലാനുകളും വളരെ വസ്തുനിഷ്ഠമായ സംഗീതമാണ് കൃപാസനെ പറ്റി പലപ്പോഴും പറയുന്ന മാതിരി ഒരു മാസ്മരികത അല്ലെങ്കിൽ അങ്ങനത്തെ മാസ്മരികതയോ അല്ലെങ്കിൽ ഭാവനാത്മക തലത്തിനേക്കാളൊക്കെ കൂടുതൽ കൃത്യമായ ശാസ്ത്രീയതകളും ചിട്ടകളും ഒതുക്കങ്ങളും ആ ഒതുക്കങ്ങൾക്കിടയിലുള്ള ചില പ്രസ്തുതികളും ഇതിന്റെയൊക്കെ ഒരു
ഭംഗിയാണ് ഗംഗാറാമന്റെ പാട്ടിനെ ഞങ്ങളെയൊക്കെ ഒരു എന്നെ വ്യക്തിപരമായിട്ട് എന്നെ പോലുള്ള ഒരു ആസ്വാദകനെ സ്വാധീനിച്ചു. ഇത്രയും ഭാവം കാതലോചന ഞാൻ അച്ഛനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രാണനായികയെ നായികയെ പ്രിയപ്പെട്ടവളെ സുന്ദരി എന്നൊക്കെ പറയുമ്പോ ഇത്രയും റൊമാൻറ്റിക് ആയിട്ട് ഒരു പാട്ടുകാരില്ലേ. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ബോധപൂർവമാണോ ഇങ്ങനെ ഇങ്ങനത്തെ സംബോധനകൾ ഇത്രയും സൗന്ദര്യം? അപ്പൊ അച്ഛൻ ചിരിക്കുക ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ചെരിച്ച് ചിരിച്ച് തുറന്നു പോയി. ഇങ്ങനെ പാട്ടുകളെ പറ്റിയിട്ട് ധാരാളം ആശയങ്ങൾ സംസാരിക്കാൻ ഒരു അവസരം അവസാന കാലത്തേക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ഇത്തരമൊരു അനുസ്മരണത്തിൽ ഞാൻ അതിനെ പ്രേരിപ്പിച്ച ഘടകവും അത് തന്നെയാണ് ആശാനെ പോലുള്ള ഒരാൾ ഇങ്ങനെ അനുസ്മരിക്കപ്പെടുന്ന സുനിൽ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായ അനുഭവം എന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അസത്തിലൂടെയാണ് കൃത്യമായ ആശാന്റെ ശബ്ദം എന്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ആ അസത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഗംഗാറാശാന്റെ വ്യക്തി ശിഷ്യന്മാർ പേടി നിൽക്കുന്നതാണെങ്കിൽ പ്രത്യേകിച്ചും ഞാനിപ്പോ സംസാരിക്കുന്നത് വെള്ളാരി പ്രദേശത്ത് മൂന്ന് പേരാണ് ഞാനാണ് സംസാരിക്കാൻ എന്നോടാണ് സംസാരിക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് പലപ്പോഴും എനിക്ക് ഒരു ഭാഗ്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഗംഗാറാശാന്റെ ആളുകൾ എന്ന് ഉള്ള നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ അത് നല്ല പ്രത്യേകതയായി കരുതുന്നു. പാട്ടുകാരുടെ പേരാണെങ്കിലും കളിക്ക് രാജ്യം ഞങ്ങളെ ആലുവരും കളി വെച്ച് രാജ്യമാണ് അവരുടെ പാട്ട്. രാജ്യം വേറെ ആരോ സംസാരിക്കാൻ ഏതൊരു കളിയെ കുറിച്ച് അപ്പൊ ഞാൻ അവർക്ക് ഏതോ കളിയെ ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യം ആദ്യം തന്നെ പറഞ്ഞു ഗംഗാറാശന്റെ അല്ല എന്ന് തുടങ്ങാൻ നമ്മളോട് പറഞ്ഞതാണ്. അപ്പൊ ഗംഗാറാശന്റെ പാട്ട് കേൾപ്പിക്കാനുള്ള നല്ല പേര് കിട്ടാൻ സാധിച്ചതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ എല്ലാ ആദരാഞ്ജലികളും മാത്രമല്ല സുനിലിനെ പോലുള്ള വെബ്സൈറ്റിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുവെയുള്ള സ്മരണകളൊക്കെ ആശാനെ കുറിച്ച് ആരെ കുറിച്ചുള്ള സ്മരണകൾ ഒന്നോ രണ്ടോ വർത്തമാനങ്ങളിൽ ഒതുങ്ങുകയും അതേ ദിവസം വേറെ ഏതൊക്കെ കളിയിൽ വെച്ച് അങ്ങനെ അവസാനിക്കുകയല്ലാതെ ആശാന്റെ പാർട്ടികളെ പറ്റി ആശാന്റെ എഴുത്തുകളെ പറ്റി ആശാനെ പറ്റി സംസാരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്ക് ഇത് വളരാനുള്ള എല്ലാ ഭാവങ്ങളും വരുന്നുണ്ട്. ചെറിയ അനുസ്മരണ ഇവിടെ സമാപിക്കേണ്ട സമയമായി. ഈ സമയത്ത് ഒരു കലാകാരനെ കൂടി അനുസ്മരിക്കേണ്ട ഒരു ഘട്ടമാണത്. അടുത്ത കാലത്ത് നമ്മെ കൊണ്ടുപോയ പി ജി രാധാകൃഷ്ണൻ ഗംഗാധരാശാന്റെ അതേ ശൈലി അദ്ദേഹം കുട്ടിക്കാലത്ത് ഏതുപോലെ പാടിയിരുന്നോ അതുപോലെ പാടിയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. ആ വഴി നമ്മള് പ്രയത്ന ലളിതമായിട്ട് കെട്ടിയിരുന്ന ഒരാളാണ് പി ജി രാധാകൃഷ്ണൻ. അദ്ദേഹവും ഗംഗാധരാശന്റെ ശിഷ്യത്വവും രൂപവും ആധുനിക പ്രകൃതിയും എങ്ങനെ അദ്ദേഹം പറയാറുണ്ട്, ഞാൻ പാടുമ്പോ മാത്രം തലച്ചിരിക്കാറുണ്ട് പക്ഷെ പി ജി ആണെങ്കിൽ തലയിരിക്കുന്ന പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹം ചില പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ഒരാളായാണ് നമ്മളെ വിട്ടുപോയ പി ജി. പിന്നെ ഈ ഇങ്ങനെ നമ്മളെല്ലാം വിട്ടുപോയ കലാവേദി മുരളി അദ്ദേഹം കുടുംബസമേതം കഥകളിയെ സ്നേഹിച്ചുകൊണ്ട് കഥകളിയെ ഉള്ളില് എന്നും പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ കുട്ടികളെ പോലും വളർത്തിയെടുത്ത് വന്ന ഒരു യുവ കലാകാരൻ അദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ക്യാൻസർ ബാധിതനായിട്ട് കുറച്ചു കാലം കിടന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഈ കഥകളിക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ സംഭാവനയും കൂടി ഈ സമയത്ത് അനുസ്മരിച്ചുകൊണ്ട് ഈ ചർച്ചകളുടെ റെക്കോർഡിംഗായിട്ട് ധാരാളം ആറ് മാസം കൊണ്ടുപോയി സംസാരിക്കുന്നു. അനുസ്മരിക്കുന്ന ഒരു സമയം ഉണ്ടാവുകയും
എത്രയൊക്കെ നമുക്ക് ഇവിടെ കൂടിയിരിക്കാൻ കൂടിയിരുന്ന പാട്ടിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാൻ പൊതുവെ കഥകളിയെ കുറിച്ചും സംഗീതത്തെ കുറിച്ചും സംസാരിക്കാനുള്ള വേണ്ടിയിട്ടാവുകയും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പോൾ നിന്ന് കൂടിയിട്ടുള്ളവർ ഈ നമുക്കിതിൽ ഉൾപ്പെടുത്തേണ്ട ഒരുപാട് ആളുകളുണ്ട്. അത്തരത്തിൽ വരാൻ കഴിയാത്തവരുണ്ടാവും, പല ഭാഗത്ത് വിദ്യാഭ്യാസം ഇഷ്ടപ്പെടുന്ന ഇന്നിവിടെ വന്നില്ല എന്നുള്ള മാത്രം ഒത്തുചേരുന്നത് നമ്മൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അതിനുള്ളൊരു തുടക്കമായിട്ട് കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സംസാരിച്ചവരും ഉദ്ദേശിച്ചവരുമായി എല്ലാവരോടും നന്ദി പറഞ്ഞു.